നമ്മുടെ ചുറ്റും നടക്കുന്ന കുറച്ച് ചെറിയൊരു വാക്കുകളൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഈ വാക്ക് കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോഴാണ് അനുരാഗിലം എന്ന് പറയുന്ന വാക്ക്. അപ്പം ഇത് നമ്മൾ ഇപ്പം കൈത്തപ്പൻ തിരുമേനിന്റെ പാട്ടുകളിലും ഗിരീഷന്റെ പാട്ടുകളും കുറെ അനുരാഗിലം എന്ന് പറയുന്ന വാക്ക് ശരിക്കും കാവാലം കോയിൻ ചെയ്ത അനുരാഗിലം എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹം ഇപ്പൊ ഓടോടി മൈന, ഓടോടി മൈന എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഒരുപാട് ഓടി തളർന്ന ഒരു മൈനയ്ക്ക് അദ്ദേഹം വിളിച്ച പേരാണ് ഓടോടി മൈന. കാവാലത്തിന്റെ ഒരു പാട്ട് വളരെ മോഹൻലാല് എം ജി ശ്രീമാർ മ്യൂസിക് ചെയ്ത് മോഹൻലാൽ പാടിയതാണ്. ഇത്രേ ഉള്ളൂ, എന്നെ കത്തവും നിന്നെ കത്തവും അയ്യപ്പ തിന്തകത്തവും. ഇത് അറിയാത്തവരാരുമില്ല. എന്റെ കത്തും നിന്നെ കത്തും നിന്റെ കത്തും അയ്യപ്പ തിന്തകത്തും തത്വമസിയാണ്. മനസ്സിലായി? പക്ഷെ ഇത് ഇതിന്റെ അർത്ഥമില്ല. ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവാം. അത് അദ്ദേഹം കോയിൻ ചെയ്ത് എന്നെ കത്തവും നിന്നെ കത്തവും അയ്യപ്പ തിന്തകത്തവും. ചില വാക്കുകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു FB പോസ്റ്റ് ഉണ്ട്. അതായത് ഗിരീഷാണ് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഇത് വിവാദം ഉണ്ടായിട്ടുള്ള ഒരു വാക്കാണ് കിണ്ടാണ്ടം. ഒന്നാം വട്ടം കണ്ടപ്പോൾ അപ്പൊ ഇതെന്താണ് സംഗതി എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഈ ശബ്ദാരോഹം നോക്കിയ സമയത്ത് അതില് കിണ്ടാണ്ടമില്ല, പക്ഷെ കിണ്ണാണം ഉണ്ട്. കിണ്ണാണം എന്ന് പറയുന്ന വാക്കുണ്ട്. അതിന്റെ അർത്ഥമാണ് അതിന് രസം. അതായത് അറിഞ്ഞ കാര്യം വീണ്ടും കുത്തി കുത്തി ചോദിക്കുക, രഹസ്യം അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുക, ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം. നമുക്ക് ആ ചന്ദ്രലേഖ എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ അറിയാം. എന്റെ അത് ഫസ്റ്റ് സീനില് മോഹൻലാലും മറ്റേ പൂജാപുത്രയും നമ്മൾ കാണുന്ന സമയത്ത് മെലിഞ്ഞ ആളാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 100,000 ചോദ്യങ്ങളാണ്. അപ്പൊ ആ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ എന്ത് രസമാണ്. ഇവിടെ നമുക്ക് കിണ്ടാണ്ടം കുറച്ച് എടുക്കുന്നുണ്ട്.